ഹലോ ഗൈസ്, ഷിനാജാണ്, ഷിനാജ് ബ്ലോഗ്സ് ആണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ കർണാടക സിരി ഗാർഡനിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഊട്ടിയിൽ വരുമ്പോൾ ഇവിടെ വന്നാലും വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ നോക്ക്. ഇതിന് ടിക്കറ്റ് റേറ്റ് വരുന്നുണ്ട്, ഒരാൾക്ക് 50 രൂപ കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടെ കുട്ടികൾക്ക് 25, സ്റ്റുഡൻസിനാണെങ്കിൽ 10 രൂപയെ ഉള്ളൂ. കോളേജ് സ്റ്റുഡൻസിന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇളവുണ്ട് കേട്ടോ, 10 രൂപയൊക്കെ ഉള്ളു കേട്ടോ. അതേമാതിരി ചിൽഡ്രൻസിനാണെങ്കിലും മാറ്റുണ്ട്. ഇവിടെ ഒരുപാട് ഗാർഡൻ ഉണ്ട്. ഇതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ ആട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കാണുന്നത് മുഴുവൻ ബുഷ് ആണ് കേട്ടോ. ബുഷ് ഒരേമാതിരി വെട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടോ നിങ്ങൾ, ആ ഭാഗത്ത് മുഴുവൻ കാണാൻ പറ്റും. നമ്മള് മുകളിൽ കണ്ട പോലെ അല്ല കേട്ടോ, താഴെ നല്ല രസമാണ് കാണാൻ കേട്ടോ. കൃഷി കൊണ്ട് ചെറിയ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ, ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ ഇതെങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെ, ഇവിടെ നിന്നിട്ട് താഴെയുള്ള വ്യൂ കാണാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഡിനോസറിന്റെ ഒക്കെ ഒരു ഏകദേശ രൂപത്തിലാട്ടോ ഇവര് ഇങ്ങനെ ബുഷൊക്കെ വെട്ടി ഒരുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ താഴത്തുണ്ട്, ഒരുപാട് ഉണ്ട് കേട്ടോ താഴോട്ട് അങ്ങോട്ടൊക്കെ. പിന്നെ അതെ ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡ് ആ സൈഡിൽ കണ്ടോ നിങ്ങൾ, ഇവിടെ ഓരോ റിങ് റിങ് ആയിട്ട് ബുഷ് തന്നെ വെട്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ നല്ല രസമുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെ അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടുന്ന് കാണാം. പിന്നെ അതെ റെഡ് കളറിൽ, ഡാർക്ക് റെഡ് കളറിൽ ഇതിങ്ങനെ സെൻറ്ററിൽ നല്ല രസമാട്ടോ ഇവരെ ഡിസൈൻ ചെയ്തത് കാണാം. ഫ്ലവർ കൊണ്ട് നല്ല രസം, നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ട് ഇരിക്കും. പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാട്ടോ. ഊട്ടിയിൽ വരുമ്പോൾ ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം മസ്റ്റ് ആയിട്ടും. കാരണം നമ്മൾ ചെറുപ്പക്കാരൊക്കെ വരികയാണെങ്കിൽ നല്ല വ്യൂ പോയിന്റ്, ഫോറസ്റ്റ് ഏരിയ, ഹിൽ ഏരിയ അങ്ങനെയൊക്കെ പോകും. അത് ചിലപ്പോൾ ഫാമിലിക്ക് പോകാൻ പറ്റിക്കണമെന്നില്ല, എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പോട്ട് ഉണ്ടല്ലോ. അതെ കുട്ടികളെ ആക്ടിവിറ്റീസ് കാണുന്നുണ്ടാവും നിങ്ങളിവിടെ, ഇങ്ങനെ വന്ന് കളിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാട്ടോ ഈ ഒരു ഗാർഡൻ. ഈ സൈഡ് മുഴുവൻ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകും മുഴുവൻ പൈൻ മരങ്ങളാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ CCTV നിരീക്ഷണത്തിലാണ്, അതുകൊണ്ട് പൈപ്പ് കാണിച്ച് കഴിഞ്ഞാലും പണി കിട്ടും. ശരി, ആ ഒരു മരം കാണാൻ നല്ല രസമാട്ടോ വളരെ. ഞാൻ കാണിച്ചത് ഈ ഓരോന്ന് നിർത്തിയ മരങ്ങളില്ലേ, ഇരുമ്പിന്റെ ഒക്കെ ഓരോ തൂണ് കൊടുക്കുന്നതിന് പകരം ഇവര് ആ ഒരു ഓരോരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കോട്ടെ. ഒരു സൈഡിൽ കറക്റ്റ് ഡിസ്റ്റൻസിൽ ഇവര് ആ ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കോട്ടെ ഇവിടെ കാണാൻ. ഇതെവിടെ നോക്കിക്കഴിഞ്ഞാൽ പല വെറൈറ്റീസ് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അകത്തുള്ള മറ്റൊരു കാഴ്ച കേട്ടോ, ഇതേ ഒരു തൂക്കുപാലം കാണാൻ പറ്റും കുറച്ച് അപ്പുറത്ത്. ഇതേ കാണുന്ന കേട്ടോ തൂക്കുപാലം, ഇതൊക്കെ ഇതിനകത്ത് പെട്ടത് തന്നെ കേട്ടോ. അതെ ഈ തൂക്കുപാലം, വാട്ടർ ഡാൻസിങ് നൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. 10:45 ഏകദേശം 6 ആയിട്ടുണ്ട്. ആ ടൈമിലൊന്നും അത് ഓണാക്കിയിട്ടില്ല കേട്ടോ, നൈറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇതേ കണ്ടോ വലിയ മതിൽ, സെൻട്രൽ ജയിലും മതിലൊക്കെ കിട്ടിയ പോലെ കേട്ടോ. ബുഷ് കൊണ്ട് തന്നെ ഇവർ വെട്ടിയിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഗാർഡനകത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹര കാഴ്ച കേട്ടോ. അതെ ഇവിടുന്ന് അവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് തള്ളിപ്പോയി നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ ഇതിനകത്തൊക്കെ കാണാൻ പറ്റും മരങ്ങൾ ഓരോ എൻഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കും കേട്ടോ. സെൻറ്ററിലൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു സൈഡിലപ്പോൾ നിൽക്കുന്നത്, ഇതിൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇനി അകത്തോട്ട് കയറിയിട്ട് കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇത് അതിൻ്റെ എൻട്രിയാണ്, അതിനകത്തേക്ക് കയറുന്ന എൻട്രി. അതെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഗാർഡനുള്ളിൽ. ഇവരിങ്ങനെ ആർച്ച് പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടക്കിട്ട് വെച്ച് ഓരോ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാല് താഴോട്ട് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിനകത്തേക്ക് കയറിയപ്പം ഇതിനുള്ളിലൂടെയൊക്കെ വഴിയാട്ടോ, പല ഭാഗത്തേക്കും. ഒരു സൈഡ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, പല ഭാഗത്തേക്കും വഴിയാണ്. ഇത് ആർച്ച് പോലെ എല്ലാ ഭാഗത്തും ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മുഴുവൻ ഇത് ഇങ്ങോട്ട് പോയാൽ എങ്ങോട്ട് എത്തുന്ന അറിയില്ല. ഒരുപാട് വഴി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരുതേ, ഒരുപാടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ. അതായത് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂ, ഞാൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. ഭാഗം കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഇതേ റൗണ്ടിലൊരു കൂടാരം പോലെ കെട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ പറ്റും, ഇതിനകത്തേക്ക് കയറുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞു വേണം കയറാൻ. ഇതെല്ലാവരും ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഇതിങ്ങനെ വട്ടത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനകത്തേക്ക് ആളുകൾ കയറിയിട്ടാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന വഴി ഇങ്ങനെ കേട്ടോ, ഇതിനകത്തേക്ക് കയറുന്ന വഴി ഇതുണ്ടോ, ഇതിനകത്തേക്ക് കയറുന്ന വഴി ഇതെങ്ങനെയാണ്. നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴെ ഇറങ്ങിയപ്പം ഇതെവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം ചാടുന്ന ഒരു
ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ അങ്ങനെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ ഇതേ ഇവിടെ മീൻ വളർത്തുന്ന ഒരു കുളമാണ് കേട്ടോ ഇത്. ഗൈസ് ദേ നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ ഇതേ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. ഈ ഫിഷ് ടാങ്കിൽ കാണുന്ന മീനുകളാട്ടോ, ഇത് ഈ കാണുന്ന മൊത്തം ഇത് ഫുള്ള് കോഴിക്കാർപ്പാട്ടോ. ഇതേ ഒരുപാടുണ്ട് കേട്ടോ, കളർ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ അവിടെ ഒരു വലിയൊരു മീൻ കേട്ടോ. ഗൈസ് ദേ നോക്കിയേ, ഇത് അവിടെ വലിയൊരു മീൻ. ഇത് അത്യാവശ്യം വലുതാട്ടോ ഇത് ഈ കാണുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കുറെ അങ്ങോട്ട് അങ്ങോട്ട് പോയേക്കും കേട്ടോ. വലിയ ഐറ്റംസ് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല കേട്ടോ, താഴോട്ട് ഇറങ്ങാനോ ഇവർക്ക് ഫീഡ് കൊടുക്കാനൊന്നും പറ്റൂല. ഈ ഗാർഡനകത്തുള്ള തൂക്കുപാലം ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ഈ തൂക്കുപാലത്തിന്റെ ലെങ്ത് ഇത് എവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് പേര് ഇതിന്റെ മുകളിലുണ്ട്. ഇത് ഇങ്ങനെ അങ്ങോട്ട് കയറി പോയിട്ട് അവിടുന്ന് തന്നെ കയറാം. ഇതിന് ടിക്കറ്റ് ഒന്നുമില്ല, ഒറ്റ ടിക്കറ്റേ ഉള്ളു കേട്ടോ. നമ്മൾ മെയിൻ എൻട്രിയിൽ നിന്ന് മാത്രമേ ഇതിന് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇവിടെ മൊത്തം തേയിലയാണ് കേട്ടോ കൃഷി ചെയ്തേക്കുന്നത്. തേയില കൃഷി അതിന്റെ തൊട്ടപ്പുറത്ത് ഇത് തേയില കൃഷി വേറെയും കാണാൻ പറ്റും. എൻ്റെ ബാക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സീനറി അടിപൊളി കേട്ടോ. പിന്നെ ഈ ഒരു പാലത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡനെ മുഴുവൻ കംപ്ലീറ്റ് സ്പോട്ട് ചെയ്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഗൈസ് ദേ ഇതിൻ്റെ അകത്തുള്ള വാട്ടർ ഡാൻസിങ് ആണ് ഈ കാണുന്നത്. ദേ ഇത് ഇപ്പം എല്ലാം ഇത് അവർ ഓഫ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. രാത്രി മാത്രമേ ഇവർ ഓൺ ആക്കുള്ളൂ തോന്നുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് 10 മണി, ഞാൻ പറഞ്ഞല്ലോ 10 മണി കഴിഞ്ഞു, എന്നിട്ട് ഇവർ ഇത് ഓൺ ചെയ്തിട്ടില്ല. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ വാട്ടർ ഡാൻസിങ് അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആണ്. അങ്ങനെ ദേ ആ പാലത്തിൻ്റെ മുകളിലെത്തിട്ടോ. മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. മുഴുവൻ ആ ഗാർഡൻ്റെ ടോപ്പ് ഭാഗങ്ങൾ മുഴുവൻ കാണാൻ പറ്റും. ഈ സൈഡൊക്കെ തേയിലത്തോട്ടങ്ങൾ, ആളുകൾ കയറി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇങ്ങോട്ടുള്ള വഴി. ആ ആരും അളക്കുന്നുണ്ടല്ലോടാ, ഇവിടെ അളക്കല്, അവിടെ അവിടെ അളക്കുന്നത്. പിന്നെ ഇതേ ഈ താഴത്ത് നോക്കി കാണാൻ പറ്റും മീനുകൾ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മരത്തിന്റെ പേരായിരുന്നൊരു കമന്റ് ചെയ്യാം. ഇതേ താഴത്ത് കണ്ടോ, വലിയ വലിയ മീനാട്ടോ. നമ്മൾ ഈ മുകളിൽ കയറിയപ്പോഴായതിന്റെ വലുപ്പം എന്താന്ന് മനസ്സിലാക്കും. പാലം കഴിഞ്ഞ് ഈ ഒരു പാലം കഴിഞ്ഞ് ഇതേ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇതേ ഇവിടെ ഒരു തട് വെട്ടിയിട്ട് ഇതേ ചെറിയൊരു കൂടാരം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇതേ ഇതിന്റെ പുറകിലുണ്ട് തേയിലത്തോട്ടങ്ങൾ. ഇവിടെ എന്തോ പുതുതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവരത് തന്നെ. ചൈനൊക്കെ കണ്ടോ, ഗൈസ് നോക്കിയേ, നല്ല സ്ട്രോങ് ആട്ടോ. പക്ഷേ ഇതിന് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടും കേട്ടോ. ആളുകൾ ചില ആളുകൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കുലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. ദേ അങ്ങനെ വേണം അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോവാൻ കേട്ടോ. പാലത്തിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി വരുന്നത് ഇതെങ്ങനെ ചുറ്റി ഇറങ്ങി ഇതാ ഈ റൂട്ടിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഇറങ്ങി വരുമ്പോൾ സ്റ്റെപ്പ് തന്നെ കാണാൻ പറ്റും. നല്ല രസമാട്ടോ, ചെറിയ സ്ലാബൊക്കെ വാർത്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നു. ഇതേ അങ്ങനെ നമ്മൾ വന്ന കയറിയ റൂട്ട് വേറെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഇറങ്ങി പോകുന്ന റൂട്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ആ റൂട്ടിനാണ് നമ്മൾ പോകുന്നത്. ആ റൂട്ടിന് ഇതെങ്ങനെ വേണം പോകാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ എക്സിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് അധികം ചുറ്റി കറങ്ങാൻ തന്നെ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റും. ഇതേ നമ്മൾ ആ ബുഷൊക്കെ കഴിഞ്ഞ് എക്സിറ്റ് ആവാറായിട്ടുണ്ട്. എക്സിറ്റ് ആകുന്നതിന് മുമ്പ് ഇതേ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ നേരെ ചുവട്ടിലായിട്ട് ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ ഗൈസ്. ആ ഒരു ഗാർഡൻ്റെ അകത്തേക്കാണ് ഇപ്പം നമ്മൾ കയറി പോകുന്നത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേ ഇതുണ്ടോ, പിന്നെ ഇത് അവിടെ ഒരു ഐറ്റം നിൽക്കുന്നത്. ഇത് ഇവിടെ ഒരു 3 ഐറ്റം ഒരേപോലെ വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും പേര് ഇവർ വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തേ. ഇതിനൊന്നും പേര് ശരിക്കും ബോർഡ് ഒരു കമ്പ് കുത്തി ബോർഡായിട്ട് ശരിക്കും ഇതിൻ്റെ പേര് എഴുതി വെക്കണം. നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ പൂവിൻ്റെയൊന്നും പേരറിയാൻ പറ്റില്ല. അപ്പോൾ ഇതേ ഇതൊരു ഒരൈറ്റാണ്. ഇത് ഒരേ ഐറ്റം കേട്ടോ. മൂന്ന് കളറിലായിട്ടാണ്, ഡിഫറെൻറ്റ് കളറിലായിട്ടാണ് ഇവർ ബെഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അതെ ഇവരിങ്ങനെ തൂണിലൊക്കെ ചെറിയ വള്ളിയൊക്കെ കയറ്റി വിട്ടത് കാണാം. ഇതേ ഇവിടെ ഇതൊരു ചെണ്ടുമല്ലി ഐറ്റം പോലെ ഇത് വേറെ സംഭവമാണ്. ഇത് ചെണ്ടുമല്ലി അല്ല, അത് വേറെ എന്തോ ഐറ്റമാണ്. ഒരു ഇത് പേര് വെക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല. പിന്നെ എന്താ വേറെ ഐറ്റം, ഇത് ഒരേ ഒറ്റ ഐറ്റം ഫ്ലവറാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ആ സൈഡിലൂടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ കാണുന്ന അതേ ഫ്ലവർ ആ സൈഡിലൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഗാർഡനിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക ഫ്ലവറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഇവിടുന്ന് പറ്റുവാണെങ്കിൽ ഈ ഇത് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാം. ഇതെങ്ങനെയാ ആർച്ച് മാതിരി, ഇത് നമ്മളെ നാട്ടിലൊക്കെ കാണുന്നൊരു വള്ളി തന്നെ കേട്ടോ. കാട്ടിൽ കാണുന്നൊരു വള്ളിയാണിത്. നോർമലായിട്ട് ഇവർ ഇവിടെ ഇതിനെ ഭംഗി കൂട്ടാൻ വേണ്ടി വിട്ടിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ അതേ ഈ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ ഐറ്റം ഫ്ലവറാണ്. ഇത് 3-4 കളർ ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിട്ടേക്കുണ്ട്. അവിടെ ഉണ്ട് അതുപോലെ.
പിന്നെ റോസൊന്നും ഇതിനകത്ത് കയറിയപ്പം കണ്ടില്ലാട്ടെ. പിന്നെ വേറെ കാര്യം, ഈ ഒരു തണുപ്പിലുണ്ടാകുന്ന പൂവായിരിക്കും ചിലപ്പോൾ നമ്മളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിക്കോണം സാധ്യതയല്ല. ഇതാ ഈ കാണുന്നതും വേറെ ഐറ്റം, ഇതൊരു രണ്ട് ഷെയ്ഡിംഗ് ആയിട്ട് രണ്ട് കളർ സെയിം ഫ്ലവറാണ്, രണ്ടും രണ്ട് കളറായിട്ട് ഇവർ ബെഡ് ചെയ്തുണ്ടാക്കിയേക്കുന്നത്. സൈഡൊക്കെ കാണാൻ പറ്റും. ഇതേ ഇത് നമ്മൾ വരുമ്പോൾ കണ്ട്, ഊട്ടിയിലുണ്ടാകുന്നൊരു പ്രത്യേകതരം ചെടിയാട്ടോ ഈ കാണുന്നത്. പിന്നെ അതെ അടുത്തത് വേറൊരു ഐറ്റം. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തുള്ള കാഴ്ചകൾ. എന്തായാലും മാക്സിമം ഈ ഒരു ഊട്ടിയിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഗാർഡനകത്ത് വരാൻ നോക്കുക. ഓക്കെ കാഴ്ച അങ്ങനെ നമ്മൾ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ല കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഈ റൂട്ടിന് വന്ന് നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് പോവുക ചെയ്തത്. ഇതേ തൊട്ടടുത്ത് കണ്ടോ ഈ ഒരു മരത്തിൻ്റെ ഇലയുടെ കളർ കണ്ടോ, വേറൊരു ഡിഫറെൻറ്റ് കളറാട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഈ കാണുന്ന ഈ കളർ കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതേ വണ്ടി വേറെ ബാക്കി ഇത് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.